ഹലോ ഗൈസ്, ഒന്ന് നിൽക്കണേ, പോകാതെ. നന്നായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാളികപ്പുറം മൂവിയെക്കുറിച്ച് പറയാം. ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത്. ഒരു കൊച്ചുകുട്ടിയുടെ അയ്യപ്പനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം ആ കുട്ടിയെ സന്നിധിയിലെത്തിക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. എന്നിരുന്നാലും ഇതൊരു നല്ലൊരു കുടുംബ ചിത്രമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും മനസ്സ് നിറഞ്ഞ ഒരു സിനിമ ഞാൻ കാണുന്നത്. ഇതിൽ അഭിനയിച്ച ഓരോരുത്തരുടെയും അഭിനയം ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക എന്നത് മാത്രമായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംവിധാനം, തിരക്കഥ, സംഭാഷണം ഒക്കെ ഏറ്റവും കാച്ചിക്കുറുക്കിയ രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾ, ക്യാമറ ഒക്കെ എല്ലാ സൈഡും നന്നായ ഒരു സിനിമ എന്ന് തന്നെ പറയാം. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണിത്. അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സൈജു കുറുപ്പ്, ടി ജി രവി, ശ്രീജിത്ത് രവി, രമേശ് പിഷാരടി, മനോജ് കെ ജയൻ എന്നു തുടങ്ങി എല്ലാവരും നല്ല അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. പിന്നെ ആ രണ്ട് കുട്ടികൾ, അവരുടെ അഭിനയം എടുത്തു പറയാതെ വയ്യ. ഉണ്ണിമുകുന്ദൻ്റെ കരിയർ ബെസ്റ്റ് ചിത്രം എന്ന് തന്നെ പറയാം. ഇതൊരു ഭക്തി ചിത്രമാണെന്ന് കരുതി ആരും കാണാതിരിക്കേണ്ട ചിത്രമല്ല, എല്ലാവരും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ്. അത്രയും നന്നായി സംവിധാനം ചെയ്യുകയും അതിൻ്റെ തിരക്കഥ അത്രത്തോളം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്ത ഒരു ചിത്രമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സിനിമ കണ്ട് കരഞ്ഞുപോയ, കണ്ണിൽ നിന്ന് വെള്ളം വന്ന ഒരു സിനിമ എന്ന് കൂടി പറയാം. ഓരോ സീനും എത്ര കൃത്യമായും എത്ര വ്യക്തമായുമാണ് വരച്ച് കാട്ടിത്തരുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ചിത്രീകരണം. ഓരോ സീനും കാണാൻ തന്നെ നല്ല ഫ്രെയിമിൽ നല്ല ഭംഗിയാണ്. ഓരോ അഭിനേതാവും വളരെ സൂക്ഷ്മതയോടെ അഭിനയിച്ച രംഗങ്ങൾ, സൈജി കുറുപ്പും ആ കൊച്ചുകുട്ടിയുമായിട്ടുള്ള രംഗങ്ങളൊക്കെ വളരെ മനോഹരമാണ്. സൈജി കുറുപ്പിനെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അഭിനയം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ്റെയും ആക്ഷൻ സീനുകളെ വളരെ മികച്ചതായിട്ടാണ് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ ഇതിൽ വന്ന വില്ലന്മാരായാലും ഇതിൽ വന്ന ഓരോ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച വരെ ഒരുപാട് മികച്ച അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംവിധാനവും തിരക്കഥയും തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവർക്ക് തന്നെയാണ് ഇതിൻ്റെ അംഗീകാരവും. 100 കോടി നേടിയെന്ന് ചിലരും 100 കോടി നേടിയില്ല എന്ന് മറ്റു ചിലരും പറയുമ്പോഴും ഇത് 100 കോടിക്കും മുകളിൽ നേടേണ്ട ഒരു ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്ന പോലെ ലൈക്ക് ചെയ്യാനും. ഓക്കെ, ഗുഡ് ബൈ.